കേരളത്തിൽ നമ്മൾ കാണാത്ത മനോഹാരിതയിലേക്കാണ് വീണ്ടും എന്റെ കേരളം. കേരള ടൂറിസം പ്രസൻസ് എന്റെ കേരളം എത്ര സുന്ദരം. ഡിജിറ്റലി പാർട്ണർഡ് ബൈ മൈ ജി. കേരള ഗോഡ്സ് ഓൺ കൺട്രി. മൈ ജി ഹാപ്പി മലയാളി ഹാപ്പി ഹൺഡ്രഡ്. ഇടുക്കിയിൽ നിന്ന് ജുബിൻ ജോസഫ് പകർത്തിയ ദൃശ്യങ്ങൾ ആദ്യം കാണാം. ജുബിൻ ജോസഫ് നമുക്ക് ടെലിഫോണിലുണ്ട്. ജുബിൻ, ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം സഞ്ചാരികൾ കണ്ടിരിക്കും, അക്കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. ഇനിയും കാണേണ്ടതായ സ്ഥലങ്ങൾ ഇടുക്കിയിൽ അവശേഷിക്കുന്നുണ്ടോ? ഇത് ഏതൊക്കെ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളാണ്, എങ്ങനെയാണ് ആകണം ഇടുക്കിയിലെ ടൂറിസം എന്നാണ് ജുബിൻ ഈ ചിത്രങ്ങൾ പകർത്തിയതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇടുക്കിയിൽ മനോഹരമായ സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. മിനി മൂന്നാർ പോലെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. ഏലപ്പാറ, വണ്ടിപ്പെരിയാറ്, പിന്നെ സിനിമ ഷൂട്ടിങ് ചെയ്യുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. ലൂസിഫർ പള്ളി അങ്ങനെ, പിന്നെ കുട്ടിക്കാനത്ത് മെയിൻ സ്പോട്ടാണ്. ഒത്തിരി സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ വേണ്ടി. പീലിക്കുന്ന്, പൈൻ ഫോറസ്റ്റ്, CSI പള്ളി, പിന്നെ ഒരു ചരിത്രമുണ്ട് അവിടെ തന്നെ. ഒരു അമ്പലത്തിൽ നിന്ന് തുരങ്കത്തിലേക്ക് തുരങ്കം കൂടി. ഹലോ, കേൾക്കാം, അങ്ങ് പറയണം. ആ, ശ്രീ ചിത്ര തിരുനാളിന്റെ തമ്പുരാട്ടിക്ക് പോകാൻ വേണ്ടി, കൊട്ടാരത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ടൂറിസമായിട്ട് കാണാൻ വേണ്ടി ഒന്നും അനുമതി ഒന്നും ഗവൺമെന്റ് ഒന്നും നൽകിയിട്ടൊന്നും ഇല്ല. പക്ഷേ അത് നല്ല ടൂറിസം സാധ്യതയുള്ള മേഖലകളാണ്. പുതിയ മേഖലകൾ ഉണ്ട് എന്നാണ് ജുബിൻ പറയുന്നത്. ഇപ്പോൾ ഈ എല്ലാവരും മൂന്നാറിലേക്ക് പോകുന്നു, അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അതിനപ്പുറത്ത് ഇനിയും ഉപയോഗിക്കപ്പെടാൻ ഒട്ടേറെ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയ സ്ഥലങ്ങൾ അത് ഏതെല്ലാമാണ്? അത് ലൂസിഫർ പള്ളി ഉണ്ട്, പുഷ്പക്കണ്ടുണ്ട്, പുറ്റടിയിൽ ശങ്കരന്താപാറയുണ്ട്, അങ്ങനെ നിരവധി പ്ലേസുകളുണ്ട്. ഈ മൂന്നാറും തേക്കടിയും മാത്രമല്ലാതെ ഇടുക്കി കാണാൻ വേണ്ടി ഇഷ്ടംപോലെ നിരവധി സ്ഥലങ്ങളുണ്ട്. ഈ ടൂറിസംകാരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറെ നിരവധി ചെറുകിട കടക്കാർ വരെ ഉണ്ട്. എല്ലാരും ഇപ്പൊ ടൂറിസത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ നമ്മുടെ ഈ ഇവരുടെ ഈ കടക്കാരുടെയൊക്കെ ഈ ഉപജീവിത മാർഗം നടന്നു പോകത്തുള്ളൂ. നന്ദി ജുബിൻ ജോസഫ് ഈ കാര്യങ്ങൾ വിശദീകരിച്ച. ഇടുക്കിയിൽ ഇനിയും കാണാത്ത അറിയാത്ത ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തുന്നുണ്ട്. ഇങ്ങനെ നിരവധി അനവധി സ്ഥലങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലും അങ്ങനെ അധികം ആരും അറിയാതെയുണ്ട്. ആ മനോഹാരിതയിലേക്കാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലൂടെ യാത്ര ചെയ്യുന്നത്.